ആശുക്ക് പോലും ഇവരെ വെല്ലുവിളിക്കാനോ മുട്ടാനോ പോയേക്കരുത്. കഥ കഴിഞ്ഞത് തന്നെ ലോകത്തിലെ അറിയപ്പെടുന്ന അതിശക്തരായിട്ടുള്ള ചില വ്യക്തികളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഞങ്ങളുടെ ഓരോ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. നമ്പർ 10, മുസ്തഫ ഇസ്മായിൽ. 1988 ഈജിപ്തിൽ ജനിച്ച മുസ്തഫ ഇസ്മായിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അപ്പറാമുള്ള വ്യക്തികളിൽ ഒരാളാണ്. ഇതിന്റെ പേരിൽ അദ്ദേഹത്തിന് ഗിന്നസ് റെക്കോർഡ് പോലുമുണ്ട്. 33 വയസ്സുള്ള ഇദ്ദേഹത്തെ കണ്ടാൽ ആരും ഒന്ന് പേടിച്ചു പോകും. ബോഡി ബിൽഡറും വെയ്റ്റ് ലിഫ്റ്ററുമായ ഇദ്ദേഹം ലോക പ്രശസ്തനാണ്. നമ്പർ 9, ഷി യാൻ മിങ്. ചൈനയിൽ ജനിച്ച ഷി യാൻ മിങ് ലോകത്ത് അറിയപ്പെടുന്ന കുങ്ഫു ഫൈറ്റേഴ്സിൽ ഒരാളാണ്. മാർഷ്യൽ ആർട്സ് മേഖലയിൽ അദ്ദേഹം ഇന്ന് ലോക പ്രശസ്തനാണ്. തന്റെ 5 വയസ്സിൽ മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട ഇയാൾ ഷാവലിൻ ക്ഷേത്രത്തിൽ ഒരു സന്യാസിയെ പോലെയാണ് വളർന്നത്. തന്റെ 5 വയസ്സിൽ തന്നെ മാർഷ്യൽ ആർട്സിന്റെ ബാലപാഠം പഠിച്ച ഇദ്ദേഹം അധികം വൈകാതെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഷാവലിൻ കുങ്ഫു ഫൈറ്റേഴ്സിൽ ഒരാളായി മാറി. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ സീനിയേഴ്സ് ആയിട്ടുള്ളവരെ വരെ അതിശയിപ്പിച്ചുകൊണ്ട് അവരെ പോലും പരാജയപ്പെടുത്തിക്കൊണ്ട് ദേശീയ അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിൽ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. പിന്നീട് അമേരിക്കയിലേക്ക് താമസം മാറ്റിയ ഷി തന്റെ സ്വന്തം നിലയിൽ മാർഷ്യൽ ആർട്സിന്റെ സ്കൂൾ സ്ഥാപിക്കുകയും ജാക്കി ജാൻ, ജെറ്റ്ലി പോലുള്ള സിനിമാ ലോകത്തുള്ള പ്രശസ്തർക്ക് പോലും മികച്ച ട്രെയിനിങ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ലോക പ്രശസ്തനായ കുങ്ഫു ഫൈറ്റേഴ്സിൽ ഒരാളാണ് ഇന്ന് ഇദ്ദേഹം. നമ്പർ 8, റാഫേൽ അഗയേവ്. കരാട്ടെ ലോകത്തെ കിരീടം വെക്കാത്ത രാജാവാണ് റാഫേൽ. ഇദ്ദേഹത്തെ അറിയാത്തവർ വളരെ ചുരുക്കമായിരിക്കും. തുടർച്ചയായി അസർബൈജാനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ലോക ചാമ്പ്യൻഷിപ്പ് പട്ടം നേടിയിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. 2006, 2008, 2010, 2016 ഒക്കെ തന്നെ 70-75 കാറ്റഗറിയിൽ ലോക കിരീടം നേടിയിട്ടുള്ള ചാമ്പ്യനാണ് റാഫേൽ. തന്റെ അവിസ്മരണീയമായ പ്രകടനം കൊണ്ട് നിരവധി ആരാധകരുമുണ്ട് ഇദ്ദേഹത്തിന്. കരാട്ടയിൽ തന്റെ സൂത്രങ്ങളും ടെക്നിക്കുകളും വളരെ ഭംഗിയായി ഉപയോഗിച്ചുകൊണ്ട് എതിരാളിയെ അനായാസം നേരിടുന്ന റാഫേൽ തീർച്ചയായും അസാമാന്യ കഴിവുള്ള വ്യക്തി തന്നെയാണ്. നമ്പർ 7, മീനാക്ഷി രാഘവൻ. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള നമ്മുടെ ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന കളരി ഗുരുക്കന്മാരിൽ ഏറ്റവും പ്രശസ്തി നേടിയിട്ടുള്ള വ്യക്തികളിൽ ഒരാളാണ് മീനാക്ഷി രാഘവൻ. കളരിയും കളരിപ്പായറ്റും ജീവശ്വാസമാക്കിയ കടത്തനാടിന്റെ കളരി പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന പെൺ പോരാളിയാണ് മീനാക്ഷി രാഘവൻ. ലോക പ്രശസ്ത കളരി അഭ്യാസികളിൽ ഒരാളാണ് 78 വയസ്സ് പിന്നിട്ട മീനാക്ഷി രാഘവൻ. ഇന്ന് ജീവിച്ചിരിപ്പുള്ള ചില കളരി ഗുരുക്കന്മാരിൽ നിന്ന് ഇവർ വേറിട്ട് നിൽക്കുന്നു. ആയോധന കലാരംഗത്ത് ഏറ്റവും പ്രായം കൂടിയ സ്ത്രീയും ഇവർ തന്നെയാണ്. 7 വയസ്സിൽ തുടങ്ങിയ കളരി ജീവിതം മീനാക്ഷി അമ്മയ്ക്ക് ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. കോഴിക്കോട് സ്വദേശിയായ മീനാക്ഷി രാഘവൻ കളരിയിലെ വളരെ അപകടം പിടിച്ച മേഖലകളിൽ പോലും തിളങ്ങി നിൽക്കുന്ന ഒരു താരം തന്നെയാണ്. മേൽപ്പയറ്റ്, കോൾത്താരി, അങ്കത്താരി, വെറും കൈ എന്നീ പയറ്റു മുറകളിലും കത്തി, ഉറുമി, വാൾ തുടങ്ങിയ പ്രയോഗങ്ങളിലും ഒപ്പമുണ്ടായിരുന്ന ആൺകുട്ടികളെക്കാളും മികച്ചു നിന്നിരുന്നു പഠനകാലത്ത് പോലും മീനാക്ഷി. ഇന്ന് കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ അഭിമാനമായ കളരി ഗുരു ലോക പ്രശസ്തിയാണ് മീനാക്ഷി. നിരവധി വിദ്യാർത്ഥികൾക്ക് കളരി അറിവ് പകർന്നു നൽകുന്ന മീനാക്ഷി രാഘവന് രാജ്യം പരമോന്നത ബഹുമതികളിൽ ഒന്നായ പത്മശ്രീ നൽകി ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്പർ 6, ബിയർ ഗ്രിൽസ്. പൂർണമായിട്ട് ഇദ്ദേഹത്തിന്റെ പേര് എഡ്വാർഡ് മൈക്കൾ ബിയർ ഗ്രിൽസ് എന്നാണ്. 1974 June 7 ജനിച്ച ഇദ്ദേഹം ഒരു ബ്രിട്ടീഷ് അഡ്വഞ്ചറാണ്. ആരാണ് ഇദ്ദേഹം എന്ന് നിങ്ങളിൽ പലർക്കും അറിയാം.
പല ടെലിവിഷൻ ഷോകളിലും നിങ്ങൾ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ടാവും. മാൻ വിഎസ് വൈൽഡ് എന്ന് പറയുന്ന ടെലിവിഷൻ ഷോകളിലൂടെ ജനപ്രിയനായി മാറിയിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. എന്നാൽ സാധാരണ ഒരു വ്യക്തിയല്ല എന്ന് കൂടി തിരിച്ചറിയുക. ഒരു ടെലിവിഷൻ ഷോ എന്നതിലപ്പുറം പ്രതികൂല സാഹചര്യത്തെയും അതിജീവിക്കാൻ കഴിയുന്ന ലോകത്തെ തന്നെ അപൂർവ മനുഷ്യരിൽ ഒരാളാണ് ഇദ്ദേഹം. കാടിന്റെ വന്യതയിൽ ജീവിച്ചുകൊണ്ട് അവിടെ അതിജീവിക്കാൻ കഴിയുക എന്നത് അമാനുഷികമായ കാര്യം തന്നെയാണ്. സാധാരണ മനുഷ്യന് അപ്രാപ്യമായ വഴികളിലൂടെ സഞ്ചരിച്ച് എന്തിനേയും ഭക്ഷിച്ചും ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ടും ജീവിതം ആസ്വാദ്യമാക്കുന്ന മനുഷ്യനാണ് ഇദ്ദേഹം. ഷോട്ടോക്കാൻ കരാട്ടയിലെ ബ്ലാക്ക് ബെൽറ്റ് കൂടിയായ ഇദ്ദേഹം മികച്ച ഒരു മാർഷൽ ആർട്ടിസ്റ്റ് കൂടിയാണ്. അതോടൊപ്പം ജീവിതത്തിൽ ഏത് സാഹസികമായ കാര്യവും ചെയ്യാൻ സാധിക്കുമെന്ന് തെളിയിച്ചിട്ടുള്ള ഈ മനുഷ്യനോടൊന്നും നമുക്കൊന്ന് മുട്ടി നോക്കാൻ പോലും സാധ്യമല്ല. നമ്പർ 5, ജെഡി ആൻഡേഴ്സൺ. സ്വന്തം ശരീരത്തെ പടച്ചട്ടയാക്കി മാറ്റിയവനാണ് ജെഡി ആൻഡേഴ്സൺ. ശരീരം കൊണ്ട് അസാധ്യമായ വലിപ്പത്തിലുള്ള ഐസ് ക്യൂബുകൾ പൊട്ടിക്കലാണ് ഇദ്ദേഹത്തിന്റെ ഹോബി തന്നെ. ഈ പേരിൽ നിരവധി ലോക റെക്കോർഡുകളും നേടിയിട്ടുണ്ട്. 6 തവണയാണ് ഇദ്ദേഹം വേൾഡ് റെക്കോർഡുകൾ നേടിയിട്ടുള്ളത്. ഐസ്മാൻ എന്ന വിളിപ്പേരുമുണ്ട് ഇദ്ദേഹത്തിന്. ഒറ്റ പ്രഹരത്തിന് 13 ഐസ് ബ്ലോക്കുകളാണ് ഇദ്ദേഹം തകർത്തെറിഞ്ഞത്. അമേരിക്കൻ ടാലന്റ് ഷോയിലും ഞെട്ടിക്കുന്ന പ്രകടനം കാഴ്ചവെച്ച മനുഷ്യനാണ് ജെഡി ആൻഡേഴ്സൺ. നമ്പർ 4, ഗിഗ ഉഗുരു. തന്റെ മകൻ 4 വയസ്സിൽ മാർഷൽ ആർട്സ് പഠിക്കണമെന്ന് മാതാപിതാക്കൾക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അവൻ വളർന്നു വരുമ്പോൾ സ്വയം രക്ഷയ്ക്കും അവന്റെ ശരീരം അവന് ആരോഗ്യകരമായി സൂക്ഷിക്കാനും മാർഷൽ ആർട്സ് അവന് ഏറെ ഗുണം ചെയ്യുമെന്ന് മാതാപിതാക്കൾ കരുതി. അങ്ങനെ 4 വയസ്സിൽ അവനെ തായ്കൊണ്ട പരിശീലിപ്പിക്കാൻ മാതാപിതാക്കൾ പ്രശസ്തനായ ഒരു ഗുരുവിന്റെ അടുത്ത് തന്നെ കൊണ്ടുചെന്നാക്കി. എന്നാൽ മറ്റുള്ള വിദ്യാർത്ഥികളെ പോലും അതിശയിപ്പിച്ചുകൊണ്ട് തായ്കൊണ്ടയിൽ മികച്ച പ്രകടനമാണ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് അവൻ നേടിയെടുത്തത്. പിന്നീട് അവന്റെ ലക്ഷ്യം മാർഷൽ ആർട്സിന്റെ അനന്തമായ സാധ്യതകളൊക്കെ തന്നെ അവന് പഠിച്ചെടുക്കണമെന്നായിരുന്നു. കുട്ടിക്കാലത്ത് തന്നെ സിനിമകളും പുസ്തകങ്ങളും സ്വാധീനിച്ച അവന് നിഞ്ച ഫൈറ്റർ ആകണമെന്നായിരുന്നു ആഗ്രഹം. അതിന് തായ്കൊണ്ട പരിശീലനം മാത്രം മതിയാവില്ല എന്ന് തിരിച്ചറിഞ്ഞ ജിഗ പുതിയ മാർഗങ്ങൾ തേടാൻ തുടങ്ങി. നിരവധി മാർഷൽ ആർട്സിന്റെ ഫോമുകൾ അവൻ പഠിക്കാൻ ആരംഭിച്ചു. കരാട്ടയും കുൻഫുവും കിക്ക് ബോക്സിംഗും ഉൾപ്പെടെ മാർഷൽ ആർട്സിന്റെ എല്ലാ മേഖലയിലേക്കും അവൻ കടന്നു ചെന്നു. അവിടെയൊക്കെ തന്നെ ഏറ്റവും മികച്ച പോരാളിയായി മാറുകയും ചെയ്തു. അവനെ പഠിപ്പിച്ച അധ്യാപകരെ പോലും അതിശയിപ്പിക്കുന്ന പ്രകടനമായിരുന്നു ഇദ്ദേഹത്തിന്റേത്. ഇതുകൊണ്ടും മാർഷൽ ആർട്സ് പഠിക്കാനായുള്ള അവന്റെ ദാഹം അടങ്ങിയില്ല. അവൻ സ്വന്തമായി കണ്ടുപിടിച്ച മാർഷൽ ആർട്സ് ഫോമിന് രൂപം കൊടുത്തു. തുടർന്ന് മികച്ച പരിശീലനങ്ങളിലൂടെയും അവന്റെ അത്ഭുതപ്പെടുത്തുന്ന അവന്റെ അഭ്യാസ പ്രകടനങ്ങളിലൂടെയും ലോകത്തെ ആകെ അതിശയിപ്പിക്കാൻ തുടങ്ങി. ഇന്ന് ജിഗ ഉഗുരു ലോകമറിയപ്പെടുന്ന മികച്ച ഒരു അഭ്യാസിയാണ്, മികച്ച ഒരു ഫൈറ്ററുമാണ്. നമ്പർ 3, വിറ്റോറിയോ പിർപസാരി. വിറ്റോറിയോ പിർപസാരി എന്ന് ഇദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലടക്കം ഏറെ പ്രശസ്തനായ മനുഷ്യനാണ്. തന്റെ ശരീരം കൊണ്ട് ലോകത്തെ അതിശയിപ്പിച്ച വ്യക്തികളിൽ ഒരാളാണ് ഇദ്ദേഹം. ജർമ്മൻകാരനായ ഈ 6 അടി 5 ഇഞ്ച് ഉയരമുള്ള ഈ മനുഷ്യൻ ലോകത്തെ അറിയപ്പെടുന്ന ബോഡി ബിൽഡറും വെയ്റ്റ് ലിഫ്റ്ററുമാണ്. ഉരുക്ക് പോലത്തെ ശരീരം തന്നെയാണ് ഈ മനുഷ്യന്റെ പ്രത്യേകത. നമ്പർ 2, ബ്രെയിൻ ഷാ. ഒരു അമേരിക്കൻ പ്രൊഫഷണൽ സ്ട്രോങ് മാൻ മത്സരാർത്ഥിയും 2011 2013 2015 2016 ലോകത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യനായി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് ബ്രെയിൻ ഷാ. അതുകൊണ്ട് തന്നെ ഇയാളെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയണമെന്ന് തോന്നുന്നില്ല. ഏകദേശം 190 മുതൽ 200 കിലോഗ്രാം വരെയാണ് ഈ മനുഷ്യന്റെ ഭാരം. 1982 ഫെബ്രുവരി 26 ജനിച്ച ഇദ്ദേഹത്തിന് ഇപ്പോൾ 38 വയസ്സാണ് പ്രായം. ഇദ്ദേഹത്തിന്റെ ഉയരമാകട്ടെ 2.3 മീറ്റർ ആണ്.
സാധാരണ മനുഷ്യർക്ക് അസാധാരണമായത് എന്തും ഉയർത്താനും എന്തും തകർക്കാനും ശേഷിയുള്ള ലോകത്തെ തന്നെ കരുത്തരായ മനുഷ്യരിൽ ഒരാളാണ് ബ്രെയിൻ ഷാ. നമ്പർ വൺ, മാർട്ടിൻസ് ലിസിസ്. മാർട്ടിൻസിനെ ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും അറിയാനിടയുണ്ട്. ലോകത്തെ ഏറ്റവും ശക്തരായ മനുഷ്യരിൽ 2019 തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് മാർട്ടിൻ. 1.89 meter ഉയരമുള്ള ഇദ്ദേഹത്തിന്റെ ഭാരം 150 kilograms ആണ്. നിലവിൽ ഇദ്ദേഹത്തെ തന്നെ ലോകത്തിലെ കരുത്തനായ മനുഷ്യൻ എന്ന് വിളിക്കാം. 1990 September 28 ജനിച്ച ഇദ്ദേഹത്തിന് ഇപ്പോൾ 30 വയസ്സാണ് ഉള്ളത്. ലാത്തിയയിലാണ് ഇദ്ദേഹത്തിന്റെ ജനനം. ലോകത്തിലെ അസാധ്യമെന്ന് കരുതുന്ന പലതും തന്നെ ചെയ്ത് റെക്കോർഡുകൾ ഇട്ട മനുഷ്യനാണ് ഇദ്ദേഹം. നിലവിലെ കണക്കുകൾ അനുസരിച്ച് ലോകത്തിലെ കരുത്തനായ മനുഷ്യനാണ് ഇദ്ദേഹം.